ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ 80-20 എന്ന ആനുപാതം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ ക്രൈസ്തവർ ഉയർത്തിയ ആവശ്യങ്ങൾ തള്ളി സിറോ മലബാർ സഫ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. വലതുകർണത്ത് അടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച് ക്രിസ്തുവിനെ മാറ്റിവെച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ക്രൈസ്തവരായി കാണാൻ വിഷമമുണ്ട്. അത്തരക്കാർ സഭയുടെ സംഘാടകർ ആകുന്നത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവർ സഭയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. സഭയുടെ പേരിൽ ഇത് നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്നും ഓൺലൈൻ മാധ്യമമായ ഡ്യൂൾ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ വിഷയത്തിൽ നടക്കുന്നത് മാന്യതയ്ക്കും മര്യാദയ്ക്കും നിരക്കുന്ന ചർച്ചകളല്ല. ഇന്ത്യയിൽ നെഹ്റുവും കോൺഗ്രസ് പാർട്ടിയും ഫലസ്തീൻ അനുഭാവികളായിരുന്നു. ഇപ്പോൾ BJP സർക്കാർ ഇസ്രായേൽ അനുഭാവം സമീപനമാണ് സ്വീകരിക്കുന്നത്. ഫലസ്തീൻ ഇസ്രായേൽ വിവാദത്തിൽ പക്ഷം പിടിച്ച് ഇവിടെ വൈരവും വിഭാഗീയതയും വിതയ്ക്കുന്നവരെ തിരിച്ചറിയുക. ക്രൈസ്തവ സഭയിൽ യുദ്ധക്കൊതിയന്മാരെ ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പൗരാണികമായ ബ്രാഹ്മണ മാബോധീസ സ്വീകരിച്ചവരാണെന്ന് കരുതുന്നവരുണ്ട്. ഇത് പല കാരണങ്ങളായിരിക്കാം. വർഗമഹിമയും വല്യേട്ടൻ മനോഭാവം ഉള്ളവരുണ്ടാകാം. ഈ ആർദ്രതാ മനോഭാവം ക്രൈസ്തവമല്ല. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നതാണ് മൗലികമായ ക്രൈസ്തവ വിശ്വാസം. ഈ നിലപാട് പുലർത്തിയവരിൽ നേതൃത്വത്തിലുള്ളവരും ഉണ്ടാകാം. ഇവർ ക്രൈസ്തവ വികതയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അവർ ക്രിസ്ത്യാനികളാകാതെ വർഗ മേൽക്കോയ്മയിൽ തളയ്ക്കപ്പെട്ടവരാണെന്ന വിവാദ പരാമർശവും തേലക്കാട്ട് അഭിമുഖത്തിൽ നടത്തുന്നുണ്ട്.